എൻ്റെ സംശയങ്ങളുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ആഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്ത് നാറ്റിക്കും എന്നുള്ള രീതിയിലോ അങ്ങനെ എന്തോ സംസാരിച്ച് റിഫാക്ക് ഡിപ്രഷൻ ആയതാണ്. അതിലാണ് അവൾ ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ അവൾ ഒരിക്കലും അത് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ വോയിസ് പറയുന്ന സമയത്ത് അവൾ ആത്മഹത്യ ചെയ്യണമായിരുന്നു ഇത്രയുണ്ടെങ്കിൽ. ഈ ദുബൈയിൽ നിന്ന് സംഭവിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഓക്കെ, അത് ബാച്ചാണെങ്കിലും ജംഷാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇന്നലെ ഒരു വോയിസ് ഒക്കെ ഉണ്ടായി, പിന്നെ അതേപോലെ തന്നെ മിനിയാന്നൊരു വോയിസ് ഒക്കെ ഉണ്ടായി. പിന്നെ ഞാൻ പിന്നെ പുറത്തായത് കൊണ്ടാണ് എനിക്ക് ആള് ശരിക്കും ഒന്ന് കാണാനോ കേൾക്കാനോ ഒന്നും പറ്റാത്തത്. ഞാൻ പിന്നെ കാണലൊന്നും ഇല്ല നേരാവണമെന്നും. എനിക്ക് അധികം ഈ ഫേക്ക് ന്യൂസ് വരുന്ന തന്നെ നമുക്ക് കേട്ടിട്ട് തന്നെ എന്തോ ഒരു എന്താ പറയുക, ഭയങ്കര വിഷമമാണ്. പിന്നെ ഒരു വോയിസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പലതുണ്ടാക്കി പറയുന്നത് നോർമലി ചാനലുകാർ ഒരു പ്രത്യേക കഴിവ് അങ്ങനെയാണല്ലോ. ഒരു വോയിസ് കിട്ടി അതിനെ പോറ്റി പറയണോ താത്തി പറയണോ ഒരു അതെല്ലാം ഓരോരാളെ കഴിവാണ്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ സത്യം പറഞ്ഞ ഇതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലോകത്തുള്ള ഒരു പെൺകുട്ടികളാണെങ്കിലും ഇപ്പം ആരാണെന്നുണ്ടെങ്കിലും ഇഷ്ടമില്ലാതെ ഒരു വ്യക്തിൻ്റെ കൂടെ ഇഷ്ടം എന്താ പറയുക അഭിനയിച്ചുകൊണ്ട് ഒരു ദിവസം വരെ നിൽക്കാൻ പാടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പണായി പറയണം, ഇതൊന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് റിഫാൻ്റെ മുന്നിലായിക്കോട്ടെ ആരെ മുന്നിലായിക്കോട്ടെ, കാരണം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിൻ്റെ കൂടെ വേറെ ആരും നോക്കാൻ പാടില്ല, നിൽക്കരുതായിരുന്നു. എന്നെ ഇഷ്ടമല്ലാതെ എൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഇത് വീട്ടിൽ വന്നതിന് ശേഷം അതിന് തെറ്റുപറ്റിപ്പോയി, സോറി, എനിക്ക് അതുകൊണ്ടൊന്നുമല്ല, നിവൃത്തിയോടെ കൊണ്ട് നിന്ന് പോയതാണ്, സാഹചര്യം അങ്ങനെ ആയിപ്പോയി, എന്തോ ഒരു എന്താ പറയുക എന്തോ ഒരു തെറ്റുപറ്റിപ്പോയി എന്നുള്ള രീതിയിൽ ക്ഷമ ചോദിച്ച് ഞാൻ ഇറങ്ങാൻ നിന്നിടത്തു നിന്ന് എന്നെ പിടിച്ച് പിന്നെയും നിർത്തേണ്ട ഒരാവശ്യവും അവർക്ക് ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ നല്ല വിഷമം തോന്നുന്നു ആ വോയിസ് കേട്ടിട്ട്. കാരണം എന്താ പറയുക, നമ്മൾ ഒരു ഒരാളൊരു തെറ്റ് ചെയ്യുമ്പം അതിനെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ നമ്മൾ എന്താ പറയുക ഫസ്റ്റ് പറഞ്ഞു കൊടുക്കും, ഓനെ അത് തെറ്റാണ്, അത് ചെയ്യുന്നത് മോശമാണ് എന്ന് പറഞ്ഞു, പിന്നെ കേൾക്കുന്നില്ല. അത് കേൾക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ അവർ സ്വന്തം തടിക്ക് മാത്രമാണത് ഇപ്പം ഏൽക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ഒരാൾ സ്മോക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചില സമയം മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കും, സമൂഹം പറഞ്ഞു കൊടുക്കും, ചില സമയം പോലീസുകാർ പറഞ്ഞു കൊടുക്കും, മോനെ സിഗരറ്റ് വലിക്കുന്നത് മോശമാണ്, വലിക്കാൻ പാടില്ല എന്നുള്ളത്. അത് അവനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത്. സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിന്, അതായത് ഓനിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു എഫക്റ്റ് പറ്റും, അല്ലാണ്ട് രണ്ട് കൂട്ടർക്കും പറ്റുന്ന ഒരു എഫക്റ്റ് അല്ല. അത് അവൻ വലിക്കുന്ന സ്ഥലങ്ങൾ പോലെ ഇരിക്കും. അതായത് ഇപ്പം പേഴ്സണലായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് വിൽക്കുന്നതാണെങ്കിലും ആരുമില്ലാത്തൊരു പ്രദേശത്ത് പോയി വിൽക്കുന്നതാണെങ്കിലും അത് ഓൻ്റെ തടിക്ക് പറ്റുന്നൊരു ഡേഞ്ചറാണ്. അതായത് ഞാൻ ഇതിൽ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, റിഫ ഒരു വേറൊരാളോട് ചാറ്റ് മോശമായിട്ട് ചാറ്റ് ചെയ്യുമ്പോഴും അങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ എനിക്കും ബാധിക്കുന്നുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഇപ്പം എൻ്റെ നേർക്കാണ് അവിഹിതം കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു പ്രോമിസ് തരാം, അത് പ്രോമിസ് എന്നല്ല ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ പിന്നെ എനിക്ക് ഒരു പെണ്ണായിട്ട് കിടന്ന് അവിഹിതം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ചാറ്റിംഗ് വിടും, പക്ഷേ മോശമായിട്ടുള്ള ചാറ്റിംഗ് ഒന്നും ഞാൻ ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ടും. അതെന്ന് വെച്ചെങ്കിൽ നമുക്ക് നമ്മളിഷ്ടപ്പെടുന്നവർ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കും, എന്നവർ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ജാഡ എന്ന് പറയും. ഞാൻ എല്ലാവർക്കും ആണ് പെണ്ണ് എന്നൊന്നുമില്ല, കുട്ടികൾക്ക് വരെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്, മെസ്സേജ് ഞാൻ അയക്കാറുണ്ട്, കമ്പനി ആവാറുണ്ട്, നോർമലി മെസ്സേജ് അയക്കും. പക്ഷേ അവളെ കുടുംബത്തിൽ അതായത് റിജുവിന് പെണ്ണ് കാണുന്ന സമയത്ത് റിജുവിന് ഒരു പെണ്ണ് നോക്കി വെച്ച്, അങ്ങനെ ഓൻ അഞ്ചാറ് പെണ്ണുകളുള്ളവർ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ നോക്കി വെച്ച പെണ്ണുള്ളവർ എങ്ങനെയാണെന്ന് റിഫോവറിന് എങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് ട്രേയൊക്കെ മെസ്സേജ് അയച്ചോക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ചാറ്റ് ചെയ്യാറുണ്ട്. അതായത് ചാറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ആൾ, ഓക്കെ ആണോ, നമ്മളെ കുടുംബത്തിലേക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മൾ മെസ്സേജ് അയച്ചു നോക്കാറുണ്ട്. അല്ലാണ്ട് പിന്നെ എന്താ പറയുക, നമ്മളിങ്ങനെ മോശമായിട്ട് കല്യാണത്തിന് മുന്നേ ഞാൻ ചാറ്റ് ആരോടും ചാറ്റ് ചെയ്യലില്ല എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ ഏതെങ്കിലും റോട്ടുമേലെ പോകുമ്പോൾ ഒരു കുട്ടീനെ കണ്ടാൽ നല്ലൊരു കുട്ടീനെ കണ്ടാൽ നോക്കും എന്ന് വിചാരിച്ച് അവിഹിതം നടന്നിട്ട് ഓൾ പ്രെഗ്നൻ്റ് ആയിട്ടൊന്നും ഇല്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നേ വരെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു പെണ്ണിനൊക്കെ ഞാൻ കടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഞാൻ ചെയ്യും. ഓക്കെ, അതിന് മുന്നേ ഞാൻ അങ്ങനെ കിടന്നത് എന്നല്ല, പക്ഷേ മുന്നേ എനിക്ക് ലവ് ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ ലവ് സ്റ്റോറിയിൽ ഞാൻ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഉള്ള കാര്യങ്ങൾ വൈഫിന് മുന്നിന്നാണെങ്കിലും ഞാൻ പറയും. പക്ഷേ ചാറ്റിങ്, അതായത് ഇവള് ചാറ്റിങ് ഇവളെ മുന്നിന്ന് ഒരിക്കൽ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വേദന അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് അന്ന് ഈ എൻ്റെ മുന്നിന്ന് ഞാൻ ഈ സംഭവങ്ങളൊക്കെ അവളായിട്ട് അവളെ മുന്നിന്ന് ചാറ്റിങ് ഉണ്ട് പറയുമ്പം അതിൻ്റെ വിഷമം എനിക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഞാനൊരു പെണ്ണിനോട്
ചാറ്റ് ചെയ്യുമ്പം അവൾക്ക് എത്രത്തോളം വേദന ഉണ്ട് എന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ മുന്നിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേപോലെ മൂന്നാറിന് വരെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്കൊരു ആ ഫീൽ ഉണ്ടായിട്ട് അതിൻ്റെ ചോദിക്കുന്ന വോയിസ് ഞാൻ കേൾപ്പിച്ചറിയാം. എൻ്റെ മുമ്പെന്ന് പച്ചക്ക് ഓ ഞാനിന്ന് മേനുവിൻ്റെ ഇവിടെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ നീ എന്താണ് പറഞ്ഞോളോട്? ഒരു വൈഫ് സ്നേഹിക്കുന്ന വൈഫ് അങ്ങനെ പറയോ? കിടക്കൂലോ? പക്ഷെ നീ അങ്ങനെ നിന്നില്ലേ? ഞാനൊരു കാര്യം പറയട്ടാ, ഞാൻ എല്ലാ കാര്യം പ്ലാനിങ്ങിലേ കളിക്കുള്ളൂ. ഞാനൊരു തെളിവില്ലാണ്ട് ഞാൻ കളിക്കൂല. ഇല്ല നിങ്ങൾ ഒന്നും പറയണ്ട, എനിക്ക് കിട്ടേണ്ട എനിക്ക് കിട്ടി. ഞായീ അല്ല, ഒരു മിനിറ്റ് ഞായീ ചെക്ക് ചെക്ക് ഞായി. അപ്പൊ അവള് പറഞ്ഞതിന്റെ റിപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഹ്നു അങ്ങനെ പോവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്, അങ്ങനെ മെഹ്നു ചെയ്യില്ല എന്നുള്ളത് എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ധൈര്യത്തിൽ ആ ചെയ്തോ എന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ പെണ്ണ് എൻ്റെ മുന്നിന്ന് നല്ല രീതിയിൽ പറയുന്നു. അതായത് എൻ്റെ മുന്നിന്ന് ഇവരൊക്കെ നല്ല രീതിയിൽ കളിച്ചിട്ട് ബാക്ക് നിന്ന് വേറൊന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത് ഏടത്തേക്ക് എത്തി? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ എന്താണ് ഇതെല്ലാം അർത്ഥം? ഇത് എന്താ പറയുക, അറിപ്പൻ്റെ ഫാമിലി അങ്ങനെ തന്നെയാണ്. നമ്മളെ മുന്നിന്ന് വേറൊന്ന് പറയുന്നു, പ്രവർത്തിക്കുന്ന വേറൊന്ന്, അത് മുന്നേ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല ജീവിതത്തിൽ വേണ്ട. നമ്മളുള്ള കാര്യങ്ങൾ സ്പോട്ടിൽ ഒരാളോട് വെറുപ്പാണെന്നുണ്ടെങ്കിൽ ആ ആളെ വെറുപ്പ് അങ്ങനെ തന്നെ പച്ചക്ക് നോക്കി പറയണം. എന്നിട്ട് ആളുടെ ബന്ധം എന്താ പറയുക, ഞാൻ അങ്ങനെയാണ് വെച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയോട് ഞാൻ പിന്നെ മിണ്ടയില്ല, കണ്ടുകഴിഞ്ഞാലും മിണ്ടില്ല. പക്ഷെ ഇവരങ്ങനെയല്ല, ഇവർ ഇഷ്ടമല്ലാത്തൊരു വ്യക്തി ഒരു വെറുപ്പുണ്ട് എന്നുണ്ടെങ്കിലും അവരവരെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ എന്തൊക്കെയാണ് സുഖമല്ലേ എന്ന് ചോദിച്ച് കമ്പനിയാവും. പക്ഷെ എനിക്കിത് എന്താ പറയുക, ഞാനിങ്ങനെയല്ല. ഇവർ ഞാൻ എത്ര പക്ഷേ കണ്ടിട്ടുണ്ട്, ഇവർ ഈ റിയാസ് ഇവരെ മാമനുണ്ടല്ലോ, മാമന് പറയുന്ന വ്യക്തി അത്രക്കും മോശമായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചത് ഈ റിഫയുടെ കുടുംബമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവരെ അവീതങ്ങൾ അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞെന്ന കാര്യങ്ങളൊക്കെ ഇവരാണ്, റിഫാൻ്റെ ഫാമിലിയാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ഫാമിലി തന്നെ ഇവർ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അപ്പുറം വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടിക്കഴിഞ്ഞാലും സംസാരിക്കും, പക്ഷെ മനസ്സിൽ താല്പര്യമില്ലാണ്ട്. അത് മോശം സ്വഭാവമാണ്, മനസ്സിലായോ? അത് ഒരു മോശ സ്വഭാവമാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു മനസ്സിലുണ്ടെങ്കിൽ അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സലാം വീട്ടണം. പക്ഷെ നമുക്ക് ഒന്നിക്കാൻ പറ്റുന്നില്ലാത്ത ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കാൻ നിൽക്കരുത്, അധികം ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയോട് സംസാരിക്കുന്നതാണ് ഇവരൊരു ഇത്. പക്ഷെ ഞാനങ്ങനല്ല, മിണ്ടാം എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ, വെറുപ്പാണെങ്കിൽ ഞാൻ വെറുപ്പ് എന്ന് പറഞ്ഞ് ഞാൻ അവരോട് പിന്നെ മിണ്ടയില്ല. പക്ഷെ ഇതെന്താണ് എനിക്കൊരു എന്താ പറയുക, എനിക്കൊന്ന് മുന്നിന്ന് വേറെ എൻ്റെ മുന്നിന്ന് ഒരിക്കലും അങ്ങനെയല്ല ഉണ്ടായത്, സത്യം പറയാല്ല. എൻ്റെ മുന്നിൽ നല്ല രീതിയിൽ എന്നെ ഓക്കെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം മൂന്നാറിൽ പോയിട്ടുള്ള, സോറി, ഞങ്ങൾ പേഴ്സണലായിട്ടുള്ള ദുബായിൽ നിന്നെടുത്തൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. അതായത് ഞാൻ എവിടെയും ഇട്ടിട്ട് വരില്ല, ഇതുവരെ ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്തില്ല. ജസ്റ്റ് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ദുബായിൽ നിന്ന് സമയത്ത് ഞങ്ങൾ ബുർജ് ഖലീഫയുടെ അടുത്ത് പോയിട്ട്. അപ്പം ഞാൻ റിഫ കുറച്ച് പേഴ്സണലായിട്ട് വെറുതെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, റിഫ ഹാപ്പി അല്ലേ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ആ വീഡിയോ ജസ്റ്റ് ക്ലിപ്പ് ഞാൻ അയച്ചുതരാം. ബുർജ് ഖലീഫ ആദ്യം കണ്ടിട്ട് എന്താ പറയാനുള്ളത്? ആദ്യമായിട്ട് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. രാത്രി കണ്ടതിൽ ഒരു ചെറിയ ദുഃഖമുണ്ട്. എന്താക്കാനാ, പണി കഴിയണ്ടേ? ഒരു ദിവസം ഇൻഷാല്ലാ ലീവ് എടുത്തിട്ട് വരാം ട്ടോ. ഇൻഷാല്ലാ. ഒന്ന് നോക്കി എങ്ങനെ ഉണ്ട്, എന്താ പറയാനുള്ളേ? ഒന്നും പറയാനില്ല അക്ഷര. രാവിലത്തെ വ്യൂ കൂടി കിട്ടണം. ഈ വെള്ളം വാട്ടർ ഷോ അല്ലേ? ഇവിടുന്ന് ഈ വെള്ളം കണ്ട ഫുള്ള് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊന്തി മാറി. അത് കാണണമെന്നുണ്ടെങ്കിൽ 6 മണിക്ക് ആ സമയത്തല്ലേ വരണം. ഒരു ദിവസം ലീവ് എടുത്തിട്ട് വരാം. ഹാപ്പിയാണോ? ഹാപ്പിയാണോ? നേരെ തുറന്നു പറയും. എൻ്റെ മുന്നിൽ എല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് അപ്പുറം പോയിട്ട് ഞാൻ ഓക്കെ അല്ലായിരുന്നു എന്നിട്ട് ഞാൻ ഓക്കെ എന്ന് പറയുന്നത് അതിൽ എന്തർത്ഥമാണുള്ളത്? എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം വോയിസ് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഞങ്ങൾ എൻ്റെ മുന്നിൽ ഒന്നും പ്രശ്നമില്ല എന്ന് എൻ്റെ ഉള്ള കാര്യങ്ങൾ ഓപ്പണായി പറയണം. അല്ലാണ്ട് മേരിച്ചിട്ട് വേറെ ആളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പോകണം, എനിക്ക് വെറുപ്പല്ല. അല്ലാണ്ട് മെനു എനിക്ക് വേണം, എനിക്ക് മെനുവിട്ട് പോകാൻ പറ്റൂല, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ട് വെറുപ്പൊന്നും, അത് മോശമാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ ആരും മോശമാക്കി കുറ്റപ്പെടുത്തി പറയുന്നതല്ല, നിവൃത്തികോടുകൊണ്ട് ഉള്ള കാര്യങ്ങൾ പറയാണ്, മനസ്സിലായി? ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാം. വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് എനിക്കൊരു അവീതം ആ കല്യാണം കഴിഞ്ഞ് 4 കൊല്ലം വരെ 5 കൊല്ലം വരെ എനിക്കൊരു സംഭവം ഉണ്ടായിട്ടില്ല, മനസ്സിലാവും? ഇതിങ്ങനെ വരുത്തി തീർക്കണം. അങ്ങനെ ഒരാൾ ക്രിയേറ്റ് ചെയ്താലും വരുന്നുണ്ട് വരട്ടെ. അതിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോടും ചാറ്റ് ചെയ്തിട്ടില്ലോ, മോശമായിട്ട് ഞാൻ ചാറ്റ് ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. ചാറ്റ് ഞാൻ ആരോടും ചെയ്യലില്ല എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ചാറ്റ് ചെയ്യാറുണ്ട്,
അതായത് ചാറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്സി രീതിയിലും അങ്ങനെ തോന്നില്ല, നല്ല രീതിയിൽ ഞാൻ സ്റ്റാൻഡേർഡിൽ ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് ഇത് അവർക്ക് വേറെ രീതിയിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എങ്ങനെ വേണം കൊണ്ടുപോയിക്കോ നാറ്റിക്കണം എന്നുള്ള ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ നാറ്റിച്ചോ. പക്ഷേ കേസിൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ എന്താണെന്നുള്ളത് എനിക്ക് നല്ല പിടുത്തം കിട്ടിയിട്ടുണ്ട്. നീ ബാച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ സംശയങ്ങളുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് ബാച്ച വീഡിയോ അപ്ലോഡ് ചെയ്ത് നാറ്റിക്കും എന്നുള്ള രീതിയിലോ അങ്ങനെ എന്തോ സംസാരിച്ച് റിഫാക്ക് ഡിപ്രഷൻ ആയതാണ്. അതിലാണ് അവൾ ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ അവൾ ഒരിക്കലും അത് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവൾ ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറ ഒരിക്കലും അന്ന് മൂന്നാറിന്ന് ചെയ്യണ ഓൾ ആത്മഹത്യ ചെയ്യണമായിരുന്നു. ആ വോയിസ് പറയുന്ന സമയത്ത് ഓൾ ആത്മഹത്യ ചെയ്യണമായിരുന്നു. ഇത്രയും ഉണ്ടെങ്കിൽ ഈ ദുബൈയിൽ നിന്ന് എന്ത് സംഭവിച്ചെന്നുള്ളതാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഓക്കെ, അത് ബാച്ചാണെങ്കിലും ജംഷാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഇപ്പോൾ ജംഷാൻ്റെ കൂടെ പിന്നെ ഒരു ദുബൈയിൽ നിന്ന് 7 ദിവസം ക്വാറന്റീനിലായിരുന്നു നാട്ടിൽ വന്ന സമയത്ത്. ആ ദിവസമൊക്കെ ജംഷാൻ്റെ കൂടെ ഒരുപാട് കറങ്ങിയിട്ടുണ്ട്, കണ്ട ആൾക്കാരുണ്ട്. അതേപോലെ നൈറ്റ് 3 മണിക്കാണിട്ട് അങ്ങനെ എന്തോ ആണ് വീട്ടിൽ കൊണ്ടുവിട്ടെന്ന് പറഞ്ഞു. പക്ഷേ അവളന്ന് പേടി ഷൂട്ടുണ്ടെന്ന് പോലെ പിന്നെ വീട്ടുകാരോട് എൻ്റെ പെങ്ങളോട് ചോദിച്ച സമയത്ത് ഇവള് പറഞ്ഞിട്ടുണ്ട് ഞാനില്ലാണ്ട് അങ്ങനത്തെ ഒരു പേടി ഷൂട്ട് നടക്കുകയും ചെയ്യില്ല, ക്വാറന്റീനിൽ ഉണ്ടാകുന്ന ഒരു പെണ്ണും ഈ രാത്രി ജംഷാൻ്റെ കൂടെ പോകുന്ന സമയത്ത് വീട്ടുകാർ എന്തുകൊണ്ട് ചോദിച്ചിട്ടില്ല അന്നേരം. ഇതെല്ലാം എന്താണ് ഒരു പിടുത്തം കിട്ടില്ല. ഇതെല്ലാം ഞാൻ പിന്നറിഞ്ഞ കാര്യമാണ് കേട്ടോ, പിന്നറിഞ്ഞ കാര്യം. അതിൻ്റെ ഒരു വോയിസ് റെക്കോർഡ് ഞാൻ ഫുള്ള് തിരക്കായി, ഇപ്പോഴാണ് വർക്കൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നാളെ വിളിക്കാം. എൻ്റെ അത്യാവശ്യം ഉണ്ടായിനാ, നാളെ രാവിലെ വിളിച്ചാൽ പോരെ. അത്യാവശ്യം ഉണ്ടായി പറയട്ടോ, വാട്സപ്പിൽ ഇല്ലെങ്കിൽ വാട്സപ്പ് പറഞ്ഞാൽ പോരെ, വിളിക്കണോ ഞാൻ. അപ്പോൾ പുറത്താണ്, പിന്നെ എന്തായാലും ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് പിന്നെ എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്ത് മരിക്കുന്നുണ്ട്, അങ്ങനെ ഭർത്താവ് ഏതെങ്കിലും ഒരു ദിവസം മരിച്ച് തല്ലിയിട്ടുണ്ടാവില്ല, എന്നും കയറ്റി ഒരു ദിവസം ഒരു ഭർത്താവ് ഭാര്യ തല്ലാണ്ട് ഇരുന്നിട്ടുണ്ടാവില്ല. ആ തല്ലൽ വെച്ചിട്ട് എല്ലാ ഭാര്യ ഭർത്താവിൻ്റെ പേരിലും ഈ ആത്മഹത്യ പ്രേരണ കുറ്റം എടുക്കണമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കൊത്തിക്കൊണ്ടെന്ന് വലുതാക്കിയത് കൊണ്ട് മാത്രമാണ് ഫസ്റ്റ് തൂക്കിക്കൊന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് തന്നെ കൊലയാളിയാക്കി. രണ്ടാമത് ഇപ്പം എന്താ പറയുക, ഈ എന്ത് ഡ്രഗ്സിൻ്റെ വലിയ കിങ് മാസ്റ്ററാക്കി, ഡ്രഗ്സറിനെല്ലാം പെട്ടല്ലോ എല്ലാ സംഭവങ്ങൾ ഡ്രഗ്സിൻ്റെ കിങ് മാസ്റ്ററാക്കി എന്നെ മാറ്റി, പിന്നെ കൊലയാളിയാക്കി മാറ്റി, എന്തൊക്കെയോ ആക്കി, നോ പ്രോബ്ലം. അതൊക്കെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കാം, വിശ്വസിക്കാത്തവർ വിശ്വസിക്കണ്ട, എനിക്കൊരു പ്രോബ്ലം ഇല്ല. എന്നെ നേരിട്ട് അറിയുന്നവരും എൻ്റെ ഫാമിലിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ നാട്ടുകാർക്കും ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് അറിയാം. അതായത് ഞാനൊരു പിന്നെ ഇതുണ്ട്, അതായത് എനിക്കായിട്ടുള്ളൊരു സ്നേഹവും എൻ്റെ ആയിട്ടുള്ളൊരു കൾച്ചറുണ്ട്. അത് ഞാനുള്ളത് ഓപ്പണായിട്ട് ഞാൻ പറയുക തന്നെ ചെയ്യും. ഇനി എനിക്ക് കാര്യം നോക്കിയിട്ട് ഒരു കാര്യമില്ല, ഓപ്പണായിട്ട് പറയാനുള്ളത് ഞാൻ എന്തായാലും പറയുകയും ചെയ്യും. അതേപോലെ വേറൊരു കാര്യം എനിക്ക് ഡൗട്ടുള്ള കാര്യം, അല്ലാതെ എല്ലാവർക്കും ഉള്ള ഡൗട്ടുള്ള കാര്യം, എനിക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ്. ഇവന് പറഞ്ഞ് ഞാൻ ഗൾഫിൽ നിന്ന് അന്ന് ഞാൻ ഗൾഫിൽ പോയ പിന്നെ ഒരു പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അന്ന് ബാച്ചാനെ വരെ ഇവള് വിളിച്ചിട്ടുണ്ട് എന്നുള്ളവരെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഗൾഫിൽ പോയ പിന്നെ ഇവള് ബാച്ചാനെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് എന്താണെന്നുള്ള ഒരു പിടുത്തം വരെ കിട്ടുന്നില്ല, എനിക്കറിയുന്നില്ല എന്താ അവസ്ഥ എന്ന് വരെ അറിയുന്നില്ല. ബാച്ചാനെ കിട്ടാൻ ഇവൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഗൾഫിൽ നിന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റീപോസ്റ്റ്മോർട്ടം വരെ ചെയ്ത്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ അന്ന് അവളെ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അന്ന് മർദ്ദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടത്തിൽ എന്തായാലും ഈ റിപ്പോർട്ടിൽ വരും, കിട്ടും. അതായത് ഞാൻ ഇവളെ മർമ്മത്ത് മർദ്ദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു തെളിവ് അതിലുണ്ടാവും. ഇവർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് കിട്ടും, മനസ്സിലായോ? പോസ്റ്റ്മോർട്ടത്തിൽ എന്തായാലും അന്ന് ഞാൻ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉണ്ടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിപ്പോൾ എന്ത് പോസ്റ്റ്മോർട്ടം ആയിരിക്കും, പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ ചെയ്തിന് എന്തിനാണ്, ഇവർക്ക് എല്ലാം നോക്കാനല്ലേ. അപ്പോൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് തന്നെ റിപ്പോർട്ട് തയ്യാറാക്കണേ, തയ്യാറാക്കിയിട്ടുണ്ടാവും. പക്ഷെ അത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഇവരൊന്നും പറയാത്തത്. ഉറപ്പായിട്ടും അന്ന് അങ്ങനത്തെ ഒരു ഈ എന്താ പറയുക, ഈ ഒരു മൂന്ന് മാസം മുന്നേ ഉള്ള കഥ എടുത്തിട്ടിട്ട് അവൻ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് ഈ 3 മാസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, പക്ഷെ എൻ്റെ മുന്നിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല, മനസ്സിലാവും? അന്ന് സംഭവിച്ചതിൻ്റെ കാരണമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതിന് എന്താണല്ലോ, നീ നിൻ്റെ കസിനായാലും ശരി ഫ്രണ്ടാണെങ്കിൽ ശരി ബാച്ചാനെ നീ സേഫാക്കാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമേ നടക്കുള്ളൂ, അത് നമ്മളെ മുന്നിൽ നടക്കില്ല. ഓക്കെ, അത് നീ എന്ത് പാണെങ്കിലും ചെയ്തോ, എന്നെ ഞാൻ എന്താ പറയുക
അവളെ കൊന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പും എന്താ പറയുക ഞാൻ കാരണമല്ല എന്നുള്ള ഒരു ഉറപ്പും എനിക്കുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ബാക്കിൽ എത്ര പോകേണ്ടി വന്നാലും ഞാൻ പോവും. മനസ്സിലായോ? റിഫാൻ്റെ വോയിസ് അന്നത്തെ വോയിസ് ഇട്ട് നീ കാച്ചാൻ നോക്കണ്ട. അവളൊരു തെറ്റ് ചെയ്തായിട്ടുള്ള ഒരു സംഭവങ്ങൾ ചാറ്റിങ് അത് സംഭവങ്ങളൊക്കെ ഇനിയും ഒരുപാടുണ്ട്. എനിക്ക് നോക്കാനില്ല. ഇനി ഞാൻ എന്താ പറയുക ഇവിടെ തന്നെ ചെയ്യും. എന്താ പറയുക ഇവരെ ഫാമിലി കൾച്ചറും എല്ലാം ഞാൻ ഇനി ആ ഒന്ന് മറച്ചു വെച്ചാൽ നമുക്കൊരു കാര്യമില്ല. ഇനി പിന്നെ അതായത് ഞാൻ കാരണമല്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഞാൻ നടക്കുകയും ചെയ്യും. പിന്നെ എന്താ പറയുക ബാച്ചാണെങ്കിൽ ശരി ആരാണെങ്കിൽ ശരി ഞാൻ ഇത് എന്തായാലും അതിൻ്റെ ബാക്കിൽ തന്നെ ഞാൻ പോവും. നീ സേഫാക്കാൻ നോക്കിയെങ്കിൽ നിൻ്റെ കഴിവ് നിൻ്റെ പവർ. അല്ലാണ്ട് കഴിഞ്ഞ കാര്യം പറഞ്ഞിട്ട് പിന്നെയും ഒരു പോത്താൻ എന്നെ നാട്ടിക്കാനുള്ള മാത്രം ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ മോൻ നിനക്ക് തെറ്റി, അത് നടക്കുന്ന കാര്യമല്ല, എനിക്ക് വേറെ യേശുവില്ല. കാരണം എനിൻ്റെ അപ്പുറം അവളെ ഞാൻ കൊന്നു എന്ന് കേൾക്കേണ്ടതിൻ്റെ അപ്പുറം എനിക്ക് വേറൊന്നും തളരാനില്ല. ഞാൻ ഏകദേശം ഡെത്തായി കഴിഞ്ഞ്. ഓക്കെ, ഇനി എനിക്ക് നീ എന്ത് പറഞ്ഞാലും ഞാൻ കേശു എന്നുള്ളത് നിനക്ക് മനസ്സിൽ വെച്ചാൽ മതി, മനസ്സ് തന്നെ നീ വെച്ചാൽ മതി. ഓക്കെ.